ഒരൊറ്റ ചോദ്യം ഉള്ളൂ. ലോകത്തിലെ തന്നെ സൗത്ത് ഇന്ത്യൻ സ്നാക്സിന്റെ ഏറ്റവും ചെറിയ വെർഷൻ, അതായത് ഏറ്റവും മിനിയേച്ചർ വെർഷനുള്ള ഒരു കട ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കടയെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ എത്തിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കാൻ തയ്യാറാവും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു കടയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ദൈ മുളകുണ്ടോ? ഇത് കീറി വെച്ചേക്കുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 രൂപയുടെ മുളക് ബജി ഉണ്ടാക്കാനായിട്ടാണ്. അവരുടെ ആ ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുക, ഒരു സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവത്തിനപ്പുറം നല്ലൊരു ടേസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മിതമായ വിലയ്ക്ക്. അതായത് മിതമായ വിലയ്ക്ക് വേണ്ടിയിട്ട് അവർ ഏറ്റവും മിനിയേച്ചർ സൈസിലാണ് സൗത്ത് ഇന്ത്യൻ സ്നാക്സിനെ, പ്രത്യേകിച്ച് കേരള സ്നാക്സിനെ അവരിവിടെ സെർവ് ചെയ്യുന്നത്. 2 രൂപ 3 രൂപയൊക്കെയാണ് എന്താ പറയുക ഈ പറയുന്ന വടകളുടെ വില. മാത്രമല്ല ഈ ചായക്കടയിൽ ഏറ്റവും കോസ്റ്റ്ലി ഉള്ള ഒരു ഐറ്റം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഇവിടുത്തെ തേയിലുള്ള ചായയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചായക്കും തേയിലുള്ളതിനൊക്കെ 6 രൂപയാണ്. അതാണ് ഈ കടയിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റം. പിന്നെ നല്ല സ്പീഡിന് വർക്ക് ചെയ്യുന്ന 2 അമ്മമാരുണ്ട് ഇവിടെ. അതുപോലെ തന്നെ കടയുടെ പുറത്തായിട്ട് ഈ കുഞ്ഞു കടകൾ നുള്ളി പറക്കി തിന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ഇടയിൽ ഞാനുമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കട ആരും ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള സംഭവമാണ്. അതായത് എൻ്റെ മുമ്പത്തെ ഒരു വ്ളോഗിലാണ് ഞാൻ ഈ ഒരു കട ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് തന്നെ. അപ്പോഴാണ് ഞാൻ ഈ ഒരു കട നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് തീരുമാനിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരും ഫുഡിനെ പറ്റി അങ്ങ് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. എല്ലാവരും അറിയാമെന്നുള്ള കടയിൽ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ ഇത്തരത്തിലുള്ള ഫുഡ് ഹൺസ് ശരിക്കും നടത്തേണ്ടടുത്ത് അല്ലെങ്കിൽ അർഹിച്ചെടുത്ത് നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാടെടുത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് രുചിയിടങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു കടയിലാണ് സ്നാക്സ് ആണ് കേരളത്തിന് ലോകത്തിലേക്ക് ഏറ്റവും ചെറിയ സൗത്ത് ഇന്ത്യൻ സ്നാക്സ് കിട്ടുന്ന, അല്ലെങ്കിൽ ഏറ്റവും മിനിയേച്ചർ വെർഷനായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ സ്നാക്സ് കിട്ടുന്ന ഏക കട. ഇവരുടെ ഒരു വർക്കിംഗ് സ്കില്ല് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാനായിട്ട് ഞാൻ ഒരു വാഴക്കപ്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വാഴക്കപ്പത്തിന് വേണ്ടി എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവം ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തരുന്നവർ. മാത്രമല്ല എനിക്ക് എന്താ പറയുക ഇത്തരത്തിലുള്ള എക്സ്പ്ലോറിങ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ കൊണ്ടുവരുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം ഏറ്റവും റെയറായിട്ട് എനിക്ക് തോന്നിയ സംഭവം മുമ്പ് ആരും ഈ ഒരു കടയെപ്പറ്റി എഴുതിയൊന്നും കണ്ടിട്ടില്ല. മാത്രമല്ല കടയുടെ പുറത്ത് തിരക്ക് ഭയങ്കര കുറവാണ്. ഇത്ര ഈ രൂപയ്ക്ക് അവർ കൊടുത്തിട്ടും തിരക്ക് കുറവാണ്. ഞാൻ ഈ കടയിലെ പാർട്ടിവൻ എന്ന് പറയുന്ന ഓണറിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിന് ശേഷം മോനെ ചെറിയ സൈസ് എന്നുള്ളതിലല്ല കാര്യം, ഇതിൻ്റെ രുചി എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. അസാധ്യ രുചിയാണ്. അതായത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ ആദ്യം കാണിച്ചിരുന്നില്ലേ, അതാണ് ഈ ഒരു വലിയ ചെറിയ പരിപ്പുവട. ഇതിൻ്റെ രുചി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മസാല കോമ്പിനേഷൻ വേറെ കണ്ടതാണ്. എന്തായാലും നമ്മൾ തിരുവനന്തപുരം കാര്യം ഒന്ന് മനസ്സിച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് അടുത്ത ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചോളൂ, ഞാൻ വീഡിയോയുടെ എൻഡിലേക്ക് പോകണം കേട്ടോ. ഗായ്സ്, ഞാൻ കരമനയിൽ നിന്ന് കെല്ലിപ്പാലം വഴി വരുമ്പോഴും പുത്തൻചാലയിലോട്ട് പോകുന്ന ഒരു വഴിയുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ സൗത്ത് ഇന്ത്യൻ സ്നാക്സ് കിട്ടുന്ന കട എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ 12 വെറൈറ്റി സ്നാക്സിന് വളരെ കുഞ്ഞായിട്ട് മേക്ക് ചെയ്ത് കൊടുക്കുന്ന തിരുവനന്തപുരത്തുള്ള ഏക സ്ഥാപനം. ഇവർക്ക് വേറൊരു ഔട്ട്ലെറ്റ് ഉണ്ട് മണക്കാട്. ഇത് ഈ ഒരു കട ശരിക്കും പറഞ്ഞാൽ പാർട്ടി എന്ന് പറയുന്ന ചേട്ടയാണ്. പുള്ളിക്കാരൻ എൻ്റെ പിറകിൽ നിന്ന് ചായ അടിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഈ ഒരു കട ഓപ്പൺ ആവുന്നത്. ഞാൻ മുമ്പ് എൻ്റെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞ് എന്താ പറയുക 2 രൂപയ്ക്ക് വടയിടുന്നൊരു ചായക്കടയെ പറ്റി. ഞാൻ എൻ്റെ ഏതാ വ്ളോഗ് നമ്മുടെ പനന്തുമ്പിൻ്റെ ആ ഒരു സർപ്പത്തിൻ്റെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ സൈഡിൽ ഇത്രയും കാണുന്ന എല്ലാം കുഞ്ഞ് വടകളാണ്, ഇവിടെ ശിവാസമുണ്ട്. ഏതെങ്കിലും ഈ ഒരു കടയുടെ വിശേഷം ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻ്റെ ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഉറപ്പായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്.